ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കേക്ക് റെസിപ്പിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് മഡായിട്ടാണ് വളരെ ടേസ്റ്റിയായ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കം കൊടുക്കുക ഓൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇതിനായിട്ട് ടു ബൈ ത്രീ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ബാറ്ററാണ് ആഡ് ചെയ്യുന്നത് അൻപത് ഗ്രാം ബാറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് അരക്കപ്പോളം ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മധുരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മെൽറ്റ് എടുക്കാൻ അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആകുമ്പോഴേക്കും വെയിറ്റ് ചെയ്യുക ഇപ്പം നന്നായിട്ട് മെൽറ്റായി ഞാൻ തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് ഒരരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇടാം അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണോളം ഇടാം അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മതിയിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് ഇത് നമുക്ക് ഒരു വട്ടം അരിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചാണ് അതുപോലെ സിമ്പിൾ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ കേക്കിന് ഇനി നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വൺ ബൈ ഫോർ കപ്പിൽ നിന്ന് ഒരു ടീസ്പൂൺ തൈര് എടുത്ത് മാറ്റിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അതിലെ ലംസൊക്കെ ഉടച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ആക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നന്നായിട്ട് എനിക്ക് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഏഴിഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഒരുപാട് തിക്കായിട്ടൊന്നും വരിയത്തില്ല മീഡിയം തിക്കിലുള്ള ബാറ്ററാണ് നമ്മുടേത് അപ്പോൾ നമുക്കിതിൻ്റെ ബബിൾസൊക്കെ പോകാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ അഞ്ച് മിനിറ്റ് പ്രീഹേറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ മുപ്പത് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാൻ എടുക്കാം അപ്പോൾ ചിലരുടെ പാത്രത്തിൻ്റെ അനുസരിച്ച് ബേക്ക് ചെയ്യാൻ സമയം സമയമെടുത്തേക്കും അപ്പോൾ അതനുസരിച്ച് ഒന്ന് നോക്കിക്കൊള്ളുക ഇപ്പം നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ് നമുക്ക് നടക്കാനായിട്ട് കേക്ക് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർക്കേണ്ടത് ഒരു കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് ഞാൻ നല്ല ഗ്രേറ്റ് ചെയ്ത് എടുത്തത് ആണ് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ മിക്സാക്കി നന്നായി മെൽറ്റ് ആക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം അപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് ഒരു ക്യാരമലേസ്ഡ് ചെയ്ത് നട്ട്സ് ആയിരുന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷോപ്പിൽ നിന്ന് ഷുഗർ ഒക്കെ കിട്ടും അത് വേണമെങ്കിൽ വെച്ചിട്ടും ഡെക്കറേഷൻ ചെയ്യാം എന്തായാലും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല കിട്ടിലിയനായ സോഫ്റ്റ് ആയ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇത് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം അതിൻ്റെ സോഫ്റ്റ്നെസ് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്ക് എന്ത് സോഫ്റ്റാന്ന് അപ്പം നമ്മുടെ ചോക്ലേറ്റ് മഡ് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളതാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ എന്താ സോഫ്റ്റ് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ പറയാൻ പറ്റത്തില്ല അത്ര ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പി കൂടി ആയിട്ടാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തേക്കുന്നത് എന്താ നോക്ക് നിങ്ങളുടെ പഞ്ഞി പോലെയുള്ള നമ്മുടെ ഇത് അപ്പം ഇനി നമ്മൾ അടുത്ത അടിപൊളി ഒരു റെസിപ്പിയുമായി കാണുന്നതുവരെ ി ഹാപ്പി സ്റ്റേ പോസ്റ്റിം താങ്ക് യു ഫോർ വാച്ചിങ്